എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഓഫീസ് അസിസ്റ്റൻ്റ് എക്സാമിന് ഒരു പെട്ടെന്നുള്ളൊരു സ്റ്റഡി പ്ലാനാണ്. അതായത് കുറച്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് എങ്ങനെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് അല്ലേ, നമ്മുടെ തന്നെ എം സി ക്യു ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്, ഓഫീസ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് എം സി ക്യു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണം എന്നുള്ളവർ തീർച്ചയായും നമ്മുടെ ടെലഗ്രാം ചാനലായ അതിരാജിൽ പി എസ് സിയിൽ ജോയിൻ ചെയ്യുക. അത് കഴിഞ്ഞ് എനിക്ക് ടെലഗ്രാമിലൂടെ പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിലായാലും മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അത് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇതിൽ ഓഫീസ് അസിസ്റ്റൻ്റ് എക്സാം ഗ്രേഡ് 2 നടക്കുന്നത് നമുക്കറിയാം ജൂലൈ 29ാം തീയതിയാണ്. ഇതോടനുബന്ധിച്ച് തന്നെ ഒരു ഓഫീസ് അസിസ്റ്റൻ്റ് 158/2022 എന്നുള്ള ഓഫീസ് അസിസ്റ്റൻ്റ് നടക്കുന്നുണ്ട്. അത് ജൂലൈ 25ാണ്. ഓക്കെ, അപ്പം അതിന് 158/2022 എന്ന ഓഫീസ് അസിസ്റ്റൻറ്റിന് 40 മാർക്ക് ബികോം റിലേറ്റഡ് ആണ്. ഇനി നമ്മുടെ ജൂലൈ 29ന് നടക്കുന്ന ഓഫീസ് അസിസ്റ്റൻ്റ് ഗ്രേഡ് 2 എക്സാം, അതിന് 100 മാർക്കും ബികോം റിലേറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ ബേസിലുള്ള എം സി ക്യു ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പെയ്ഡ് ആണ് കേട്ടോ, പെയ്ഡ് ആണ്. 200 രൂപയാണ് ഓരോ മൊഡ്യൂളിൽ നിന്നും. 10 മൊഡ്യൂളാണ് നമുക്കുള്ളത്. ഓരോ മൊഡ്യൂളിൽ നിന്നും 100 ക്വസ്റ്റ്യൻസ് വീതം, അങ്ങനെ 1000 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിനി സ്റ്റഡി പ്ലാനിനെ പറ്റി പറയാം. നമ്മളിനി ഒരു 15 ദിവസം സെറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് 158 ആ കാറ്റഗറിയിലുള്ള കുട്ടികൾക്കും കൂടി യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ഒരു 15 ദിവസം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നാളെ മുതൽ 15 ദിവസം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജൂലൈ 22ന് നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ആവും. നമ്മുടെ സിലബസ് മൊഡ്യൂളിലുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞിട്ടുള്ള ദിവസം നമുക്ക് എന്ത് ചെയ്യാം, ഈ എം സി ക്യു പി വൈ ക്യു അങ്ങനെയുള്ളതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് പഠിച്ചെടുക്കാനും ടോട്ടലായിട്ട് ഒന്നും കൂടി റിവിഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഇതുവരെ ഈ എക്സാമിനോടനുബന്ധിച്ച് വേഗം പഠിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാ, അവരൊക്കെ എക്സാമിൻ്റെ ആ സമയത്തായിരിക്കും കൂടുതലായിട്ടും അവർക്ക് കുറച്ച് മാറി നിന്ന് പഠിക്കാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെയുള്ളവർക്കും അതോടൊപ്പം തന്നെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും യൂസ്ഫുൾ ആകും എന്ന് തോന്നുന്ന ഒരു റിവിഷൻ ബേസ് സ്റ്റഡി പ്ലാനാണ്. 15 ദിവസം നമ്മൾ സെറ്റ് ചെയ്യുന്നു. അതിൽ ആദ്യത്തെ 10 ദിവസം നമ്മൾ 10 മൊഡ്യൂള് കംപ്ലീറ്റ് ചെയ്യുന്നു. അതിൽ നിങ്ങൾക്കറിയാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആയിട്ട് ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാത്തിൻ്റെയും നമ്മുടെ സിലബസിലുള്ള ഫുൾ കവർ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. ഇൻകം ടാക്സ് കുറച്ചും കൂടി അപ്ഡേറ്റ് ആവാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻകം ടാക്സ് പഠിക്കുമ്പോൾ ഇപ്പോൾ ഉള്ളതും കൂടി നിങ്ങൾ നോക്കുക. അത് എം സി ക്യൂവിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ആ ക്ലാസ് 10 ദിവസത്തിൽ ഓരോ മൊഡ്യൂള് വീതവും ഓരോ ദിവസം കാണുക. അത് ഒരുവിധം ഇതൊക്കെ ആയിട്ട് ടച്ച് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ സ്പീഡ് കൂട്ടിയിട്ട് കണ്ടാൽ മതി, ഒരു ദിവസം കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ഒക്കെ കുറച്ച് ലെങ്ത് ഉള്ളതാണ്, എന്നാലും മാക്സിമം ഒരു മൊഡ്യൂള് ഒരു ദിവസത്തിനുള്ളിൽ തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ 10 ദിവസത്തിനുള്ളിൽ നമുക്ക് 10 മൊഡ്യൂളും ഏകദേശം കംപ്ലീറ്റ് ആവും. അത് ആദ്യമായിട്ട് തുടങ്ങുന്നവർക്ക് ഏകദേശം കംപ്ലീറ്റ് ആവും എന്ന് പറഞ്ഞത്, അതായത് എന്താ, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ പഠിക്കാതെ ഇപ്പോൾ തുടങ്ങുന്നവർക്കാണെങ്കിൽ ഒരു തവണ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാച്ച് ചെയ്യണമെന്നുണ്ടാവില്ല. പക്ഷേ റിവിഷൻ എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു ക്ലാസ് തന്നെ ഒരു 3ഓ 4ഓ തവണ കണ്ടാലാണ് ശരിക്കും നമുക്ക് ആ ഒരു ഇത് മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് എക്സാം ഉണ്ടായിരുന്നല്ലോ ജൂലൈ 4ാം തീയതി അല്ലേ. ആ 4ാം തീയതി നടന്ന അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ക്ലാസ്സിലെടുത്ത കാര്യങ്ങൾ, പിന്നെ എം സി ക്യു ആയിട്ട് കൊടുത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ റിവിഷൻ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് നെഗറ്റീവ് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ 4 ഓപ്ഷനിൽ 2 ഓപ്ഷൻ അപ്പം തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടി സാധിക്കും ക്ലാസ് കേട്ടവർക്ക്. എന്നാലും എന്ത് ചെയ്യണം, റിവിഷൻ പക്കയായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അടുത്ത 2 ഓപ്ഷനിൽ നിന്ന് ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് കൺഫ്യൂഷനായി മാറും. ഓക്കെ, അപ്പം അതാണ് റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ്. അപ്പോൾ 10 ദിവസത്തിനുള്ളിൽ നമ്മൾ 10 മൊഡ്യൂള് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഉണ്ടല്ലോ 5 ദിവസം, ആ 5 ദിവസം ഈ എം സി ക്യൂവും പി വൈ ക്യൂവും ഒക്കെ പഠിക്കുക. അതിൻ്റെ ഇപ്പോൾ ഒരു പ്രീവിയസ് പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് കാര്യങ്ങൾ പഠിക്കുക. അതുകൂടാതെ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യാം, ഈ 10 ദിവസത്തിനുള്ളിൽ മൊഡ്യൂള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് എന്ത് ചെയ്യാം, ഈ 5 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ അവരെ എം സി ക്യു പി വൈ ക്യു നോക്കേണ്ടതുമാണ്. ഓക്കെ,
നിതും പഠിച്ചവരാണെങ്കിൽ കുറച്ച് കാര്യങ്ങളും കൂടി നമ്മുടെ ചാനലിലുണ്ട്. അതായത് ഏറ്റവും തുടക്കത്തിലുള്ള കുറച്ച് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലസ് വൺ പ്ലസ് ടുവിലെ കുറച്ച് കാര്യങ്ങൾ, ഇപ്പം ഏറ്റവും ബേസ് ആയിട്ടൊക്കെ ഉള്ള കമ്മീഷൻ എങ്ങനെയാണ്, അല്ലെ, നെറ്റ് പ്രോഫിറ്റ് ബിഫോർ കമ്മീഷൻ, ആഫ്റ്റർ കമ്മീഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയില്ലാത്തവർ അല്ലെങ്കിൽ ഇപ്പോൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അങ്ങനെ കുറച്ചധികം വീഡിയോസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണുക, സെറ്റാക്കുക. ഈ അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് നോക്കുക. ഓക്കെ, അത് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ നിന്ന് തന്നെ എത്രത്തോളം ക്വസ്റ്റ്യൻസ് അതിൽ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ദിവസം തന്നെ അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസും അതിൽ റിലേറ്റഡ് ഫാക്റ്റും ചേർത്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ അത് എല്ലാവരും കാണുക. കൂടാതെ ഓഫീസ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ടും നമ്മൾ അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് മറ്റ് 158/2022 ഓഫീസ് അസിസ്റ്റൻറ്റിനൊക്കെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ 10 മൊഡ്യൂൾസിൽ നിന്ന് 100 ക്വസ്റ്റ്യൻസ് വീതം 1000 ക്വസ്റ്റ്യൻസ് നമ്മൾ MCQ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിപ്പോഴും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലൂടെ ഒന്ന് പറയുക. പേഴ്സണലായിട്ട് ടെലഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ടെലഗ്രാമിൻ്റെ ലിങ്കൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും നന്നായി പഠിക്കുക. Thank you.